നമസ്കാരം ഇന്ന് പാരായണം ചെയ്യുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാണ്ഡത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ലങ്കാലക്ഷ്മി മോക്ഷം സീതാ സന്ദർശനം രാവണൻ്റെ പുറപ്പാട് എന്നീ ഭാഗങ്ങളാണ് സുന്ദരകാണ്ഡം പേര് പോലെ തന്നെ വളരെ മനോഹരമാണ് സുന്ദരൻ എന്ന് പറഞ്ഞാൽ കൊരങ്ങൻ അർത്ഥം കൂടിയുണ്ട് ഇവിടെ ഹനുമാൻ്റെ രാമനോടുള്ള ഭക്തിയും ആത്മാർത്ഥതയും ഒക്കെ വെളിവാകുന്ന വെളിപ്പെടുത്തുന്ന ഒരു ഒരു ഭാഗമാണ് ഇത് സീതയെ കാണാൻ വേണ്ടിയിട്ട് ഹനുമാൻ ലങ്കയിലേക്ക് കടക്കുകയാണ് കടലൊക്കെ കടന്ന് അങ്ങനെ ലങ്കയിലെത്തുമ്പോൾ അവിടെ ലങ്കയുടെ കാവൽക്കാരിയായിട്ടുള്ള ലങ്കാലക്ഷ്മി തടയാണ് ഹനുമാനെ വളരെ ദേഷ്യത്തിലാണ് ലങ്കാലക്ഷ്മി മനുഷ്യരോ അസുരന്മാരോ ദേവന്മാരോ ജന്തുക്കളോ ആർക്കും ഇവിടെ എൻ്റെ അനുവാദം കൂടാതെ കടന്നു വരാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലത്ത് നീ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചിട്ട് ലങ്കാലക്ഷ്മി ഹനുമാനോട് കയർക്കുകയാണ് ഹനുമാനാവട്ടെ തൻ്റെ ഇടത് മുഷ്ടി കൊണ്ട് ലങ്കാലക്ഷ്മിയെ പ്രഹരിച്ച് ചോര ഒഴുകാൻ തുടങ്ങി പക്ഷേ ലങ്കാലക്ഷ്മി ഈ ഈയൊരു പ്രവർത്തിയിൽ ഹനുമാന്റെ ഒരു പ്രവർത്തിയിൽ സന്തോഷിക്കുകയാണ് ഉണ്ടായത് തനിക്ക് ശാപമോക്ഷത്തിനുള്ള സമയമായി എന്ന് ലങ്കാലക്ഷ്മിയോട് ബ്രഹ്മാവ് വന്ന് അറിയിച്ചിട്ടുണ്ട് മുൻപ് അപ്പം ഇത് വിധി നിശ്ചയമാണ് എന്ന് ലങ്കാലക്ഷ്മിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഹനുമാന്റെ പ്രഹരത്തിൽ ലങ്കാലക്ഷ്മിക്ക് വേദന തോന്നിയെങ്കിലും മനസ്സുകൊണ്ട് സന്തോഷിച്ചത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ ജനിക്കും വിഷ്ണുവിൻ്റെ അവതാരമായി ദശരഥൻ്റെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിക്കും അപ്പോൾ തന്നെ ജനകപുത്രിയായിട്ട് വിഷ്ണുവിൻ്റെ മായയും ജനിക്കും ഇത് രാവണൻ്റെ നിഗ്രഹത്തിനുള്ളതാണ് രാവണനും ഇതുപോലെ മോക്ഷത്തിനുള്ള സമയമായിരിക്കുന്നു അപ്പം ഈ ഒരു സമയമാണ് ഇപ്പോൾ അനുകൂലമായിട്ട് വന്നിട്ടുള്ളത് ഈ ബ്രഹ്മാവ് അറിയിച്ച ഈ വിധി നിശ്ചയത്തെക്കുറിച്ച് ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്നു അതോടൊപ്പം തന്നെ ഹനുമാന് ലങ്കയിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇത്രയും ആണ് ഈ ഈ ഈയൊരു ഭാഗത്ത് ലങ്കാലക്ഷ്മി മോക്ഷമെന്ന ഭാഗത്ത് പറയുന്നു വളരെ മനോഹരമായ ഒരു കാവ്യ ശൈലിയാണ് എഴുത്തച്ഛൻ തുടർന്ന് പോന്നിട്ടുള്ളത് ശുദ്ധ മലയാളവും സംസ്കൃതവും ഇടകലർന്ന ഭാഷാരീതിയാണ് അദ്ദേഹത്തിൻ്റെത് ഈ ഭാഗത്തും അത് പ്രകടമാണ് ഇവിടെ സമുദ്രം ചാടിക്കടന്ന് ഹനുമാൻ ലങ്കയിലെത്തി എത്തിയ സന്ദർഭത്തിൽ ലങ്കാലക്ഷ്മി ഹനുമാനെ തടയുന്ന ഭാഗമുണ്ട് അപ്പോൾ കഥാസന്ദർഭത്തിൻ്റെ ഭാവത്തിനനുസരിച്ച് പദങ്ങൾ പ്രയോഗിക്കാനുള്ള എഴുത്തച്ഛന്റെ സിദ്ധി വെളിപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ ലങ്കാലക്ഷ്മി ഹനുമാനെ തടയുന്ന ഭാഗത്ത് ഹനുമാൻ കടുകിനോട് സമമായ രൂപം ധരിച്ചാണ് ഉള്ളിലേക്ക് കടക്കുന്നത് ആ ഭാഗം ഇങ്ങനെയാണ് ഉടൽ കടുകിനോടു കാൽ മുമ്പിൽ വച്ചുള്ളിൽ കട തുടങ്ങും ദശാന്തരേ കഠിനതരമലിയൊരു രജനി ചരിവേഷണായി തദാ ഈ ഭാഗത്ത് ഹനുമാന്റെ ഭക്തിയോടൊപ്പം തന്നെ ആ സിദ്ധി കൂടി വെളിപ്പെടുത്തുന്നു വെളിപ്പെടുന്നുണ്ട് അഷ്ടഐശ്വര്യങ്ങൾ സിദ്ധിച്ച ആളാണ് ഹനുമാൻ അണിമ മഹിമ ലഹിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശം എന്നിങ്ങനെ സിദ്ധികളുള്ള ഹനുമാൻ ഉടൽ കടുകിനോളം ചെറുതാക്കി ശരീരത്തെ ഏത് വിധേനയും മാറ്റിയെടുക്കാനുള്ള ആ സിദ്ധി കൈവരിച്ച ഹനുമാൻ്റെ രൂപം ചെറുതാക്കി കടക്കുന്ന ആ ഭാഗമാണ് ഈ ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ ലങ്കാലക്ഷ്മിയുടെ ആ ഒരു തൻ്റെ കൃത്യം വളരെ മനോഹരമായി നിർവഹിക്കുന്ന ലങ്കാലക്ഷ്മിയെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും തുടർന്ന് ഹനുമാൻ സീതയെ സന്ദർശിക്കുകയാണ് ഹനുമാൻ ലങ്കയിലേക്ക് കടന്ന ഉടനെ സീതയുടെ രാ സീതയുടെയും രാവണൻ്റെയും ഭാഗം തുടിക്കുകയാണ് സ്ത്രീകൾക്ക് ഇടത് ഭാഗം തുടിച്ചാൽ നല്ലതാണ് എന്നാൽ പുരുഷന്മാർക്ക് അതത്ര നല്ലതല്ല ശ്രീരാമന് ആ സമയത്ത് വലതുഭാഗം തുടിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് വലതുഭാഗം തുടിച്ചാൽ നല്ലതാണ് അപ്പം സീതയ്ക്കും ശ്രീരാമനും നല്ലത് വരാൻ പോകുന്നു എന്നും രാവണന് ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന ആ സമയത്ത് അവിടെ കിട്ടുന്നുണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും അങ്ങനെ മാറി മാറി വരുമല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ ഹനുമാൻ വളരെ സൂക്ഷ്മ ശരീരനായിട്ടാണ് അവിടേക്ക് കടക്കുന്നത് അങ്ങനെ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിച്ച ആളാണ് ഹനുമാൻ ചെറുതാവാനും ആവശ്യത്തിനനുസരിച്ച് ചെറുതാവാനും വേണ്ടപ്പോൾ വലുതാവാനും ഹനുമാന് കഴിയും അങ്ങനെ അവിടെ കടന്ന ഹനുമാൻ അങ്ങനെ ലങ്കയിലെ കൊട്ടാരങ്ങളൊക്കെ കണ്ട് വഴി വഴിയിൽ ഇങ്ങനെ സീതയെ തെരഞ്ഞിട്ട് പോവാണ് പോകുന്ന വഴിക്ക് ആ എങ്ങനെയാണ് രാവണന്റെ കൊട്ടാരം നിൽക്കുന്ന ആ ഭാഗം വളരെ മനോഹരമാണത് ഉദിച്ച് ഉയരുന്ന സൂര്യരശ്മികളാൽ അലങ്കൃതമായ മനോഹരമായ ലങ്ക നിറയെ സ്വർണം പതിച്ച നല്ല മന്ദിരങ്ങൾ അത് രാവണൻ്റെ സഹോദരന്മാരുടെയും മക്കളുടെയും ഒക്കെ വലിയ വലിയ മന്ദിരങ്ങൾ അതൊക്കെ കുബേരനെ കുബേരൻ്റെ കൊട്ടാരത്തിനെ പോലും തോൽക്കുന്ന കൊട്ടാരമാണ് അവിടെയൊക്കെ ഉള്ളത് പക്ഷേ പക്ഷെ കൊട്ടാരത്തിലൊന്നും സീതയെ ഹനുമാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ലങ്കാലക്ഷ്മി പറഞ്ഞ കാര്യം ഓർക്കുന്നത് അശോകവനിയിലാണ് സീത ഇരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോഴാണ് ഹനുമാന് ഓർമ്മ വന്നത് അപ്പം അങ്ങനെ അശോകവനി എവിടെയാണ് എന്നുള്ള അങ്ങനെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹനുമാനെ കാറ്റ് സഹായിക്കുകയാണ് രാവൺ വായുപുത്രനാണല്ലോ ഹനുമാൻ അപ്പം കാറ്റ് സഹായിക്കുകയാണ് പുഷ്പത്തിൻ്റെ സുഗന്ധം പുറപ്പെടുവിച്ച കാറ്റ് ഹനുമാനെ നയിക്കുകയാണ് എവിടേക്ക് അശോകവനിയിലേക്ക് നയിക്കുന്നു അങ്ങനെ ഹനുമാൻ അശോകവനിയിലെത്തുകയാണ് അപ്പം അവിടെ അശോകവനിയിലെത്തിയ ഹനുമാൻ അവിടെ സീതയെ കാണുന്നു സീതയാവട്ടെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് രാമ 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 എന്ന് വിളിച്ച് ഇടയ്ക്ക് നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ട് വിലപിക്കുന്നുണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് അപ്പം അവിടെ പൂന്തോട്ടത്തിൽ മരങ്ങളുണ്ട് പൂക്കളുണ്ട് അപ്പം അവിടെ ശിംഷപ്പ വൃക്ഷമുണ്ട് ഹനുമാൻ മരത്തിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് സീതയുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെ കാണുകയാണ് സീതയുടെ അവസ്ഥയിൽ സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിലും ശ്രീരാമൻ ഏൽപ്പിച്ച കാര്യം തനിക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ സാധിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു കൃതാർത്ഥത ഹനുമാനപ്പോൾ തോന്നി അങ്ങനെ സീതയെ കണ്ടൊരു സമാധാനത്തിലും സന്തോഷത്തിലും ഹനുമാൻ ഇരിക്കുകയാണ് അവിടെ രാത്രിയിൽ സൂക്ഷ്മ ശരീരനായിട്ട് ഹനുമാൻ ലങ്കയിൽ മുഴുവനും സീതയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ലങ്കയുടെ ആ ഭംഗി പ്രൗഢഗംഭീരമായിട്ടാണ് ഇതിൽ എഴുത്തച്ഛച്ഛൻ അവതരിപ്പിക്കുന്നത് ഉദിത വികിരണ രുചിപൂണ്ട ലങ്കയിൽ സൂക്ഷ്മശരീരനായി ഹനുമാൻ എല്ലാ ഭാഗങ്ങളിലും അന്വേഷിക്കുന്നു പിന്നീടാണ് ലങ്കാലക്ഷ്മിയുടെ വാക്കുകൾ ഓർമ്മിച്ച് ഉദ്യാന ഭാഗത്തേക്ക് കടക്കുന്നത് രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ വർണ്ണന ലങ്കയുടെ വർണ്ണന ഇങ്ങനെയാണ് ഉപവനവും അമൃതസമസലയുധ വാപിയും ഉത്തുങ്ക സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുധ സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധവ് ദിക്പാല മന്ദിരം ധിക്ൃതമായി വരും കുബേരനടക്കമുള്ള ദിക്പാലകരുടെ മന്ദിരത്തിനെ പോലും തോൽപ്പിക്കുന്ന ധിക്കുന്ന തോൽപ്പിക്കുന്ന ആ ലങ്ക പ്രൗഢിയെ വളരെ മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ ഈ ഭാഗത്ത് വർണ്ണിച്ചിട്ടുള്ളത് അങ്ങനെ നിത്യസ്വരൂപിണിയായ ലക്ഷ്മിദേവിയുടെ അംശമായ സീത കരഞ്ഞ് നിരത്തുകടന്ന് ഉരുണ്ട് ഭയന്ന് ഇരിക്കുന്ന സമയത്താണ് രാവണൻ്റെ വരവ് രാവണനാവട്ടെ രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ കൂടെ ശൃംഗാര രൂപനായിട്ടാണ് വരുന്നത് നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ആഭരണങ്ങളുടെ കിഴക്കം കൊണ്ട് രാവണന്റെ വരവ് സീത അറിയുന്നു ഈ സമയത്ത് സീത തൻ്റെ ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ട് മുഖം തുടയിലേക്ക് താഴ്ത്തി മുഖം മറച്ച് ശരീരം മറച്ച് ഇരിക്കുകയാണ് രാവണനാവട്ടെ അറിയാം തൻ്റെ തന്റെ വിധി നിശ്ചയം എന്താണെന്ന് രാവണനും അറിയാം ഏർ മുകുന്ദൻ്റെ സാക്ഷാൽ വിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്ക് താൻ എത്തിച്ചേരാറായി എന്നുള്ള സത്യം പരമാർത്ഥം രാവണൻ അറിയാം മാത്രമല്ല രാത്രിയിൽ രാവണൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇഷ്ടരൂപം ധരിക്കാൻ കഴിയുന്ന ഒരു വാനരൻ അവിടെ വരുമെന്നും സീതയെ പോയിട്ട് സന്ദർശിക്കുമെന്നും അടയാളം കൊടുത്ത് പോകുമെന്നും ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം വന്ന് അടയാളം കൊടുത്ത് പോകുമെന്നും ുള്ള വിവരങ്ങളൊക്കെ രാവണന് സ്വപ്നത്തെ സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട് ചില പലർക്കും സ്വപ്നം സാക്ഷാത്കരിക്കാറുണ്ട് അപ്പം ഈ ഒരു കാര്യം വളരെ വേഗം നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യണമെന്ന് രാവണൻ നിശ്ചയിക്കുകയാണ് താൻ വളരെ കയർത്ത് സീതയോട് സംസാരിക്കും സീതയെ ദേഷ്യം പിടിപ്പിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്രൂധനായിട്ട് ശ്രീരാമൻ വേഗം എത്തിച്ചേരുമെന്നും ശ്രീരാമൻ്റെ ശരങ്ങളെ കൊണ്ട് തൻ്റെ അന്ത്യം സംഭവിക്കുമെന്നും രാവണൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ രാവണൻ്റെ മോക്ഷം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാവണൻ്റെ വരവ് എഴുത്തച്ഛൻ്റെ ശ്രീരാമൻ ഈശ്വരനാണ് രാവണൻ സീതയെ കാണാൻ വരുന്നത് താനൊരു തെറ്റ് ചെയ്യുകയാണ് എന്ന ഉത്തമ കൂടിയാണ് രണശിരസി സുഖമരണമതിനിഷിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം എന്ന് ഉറച്ച് വിശ്വസിച്ച് തന്നെയാണ് രാവണൻ സീതയെ കാണാൻ വേണ്ടിയിട്ട് അശോകവനയിൽ എത്തുന്നത് അവിടെ സീതയുടെ നിസ്സഹായ അവസ്ഥ വർണ്ണിക്കുന്ന ഭാഗം ഉരസിജവും ഒരു തുടകളാൽ മറച്ചാധി പൂണ്ട് ഉത്തമാങ്കം താഴ്ത്തി വേബധുഗാത്രിയായി ഗാത്രിയായി സീത ഇരിക്കുന്നു സീതയുടെ ആ ധർമ്മസങ്കടം നിസ്സഹായത ശരീരം മറയ്ക്കാനുള്ള ധൃതി എല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈശ്വര തുല്യനായ ശ്രീരാമൻ്റെ ഈശ്വരനായ ശ്രീരാമൻ്റെ ശരങ്ങളേറ്റ് തനിക്ക് മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന രാവണനെ ആ രാവണൻ്റെ പുറപ്പാടാണ് ഈ ഭാഗത്ത് സുന്ദരം എന്ന പദത്തിന് ദൂതൻ ദൂതനെന്നുകൂടി അർത്ഥമുണ്ട് ഭാഗവതത്തിൽ പറയുന്ന നവവിധ ഭക്തികളിൽ ദാസ്യഭക്തിയാണ് ഹനുമാൻ സ്വീകരിച്ചത് ഹനുമാന് അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ ഏത് ആജ്ഞയും ശിരസാ ശിരസാവഹിക്കുക എന്നുള്ള ഒറ്റ കർമ്മമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹനുമാൻ ഏതായാലും ഈ മൂന്ന് ഭാഗങ്ങളിലും ഹനുമാന് ശ്രീരാമനോടുള്ള ഭക്തിയും സ്നേഹവും എല്ലാം പ്രകടമാവുന്നുണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വളരെ ശ്രദ്ധേയമായ മൂന്ന് ഭാഗങ്ങൾ തന്നെയാണ് ഇത് പ്രകൃതി ചപലനുമലംപ്രാകാരവും

തദാ ഇവിടെ വരുവതിനു ിതാശുലങ്കാശ്രിയ മൂലം പറനായി ചോരനോ ചൊല്ലുനിൻവാഞ്ചിതം അസുരസുരനര പശു മൃഗാദിജന്തുക്കൾ മറ്റാർക്കുമേ വന്നു കൂട ഞാനറിയാതെ ുംപീന്ദ്രനും പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപി വരനൊടവളുവിഴുനേറ്റു ചൊല്ലീടിനാൾ കണ്ടേ നിടോ തവ ബാഹുബലം സഖേ <Sess> विधिविहितमितु मम पुरैव धातावुतान् वीरा परञ्जिन्नोडितुमुन्नमे सनातनन् माधवन् साक्षात् महाविष्णुमूर्तिनारायणन् कमलदलनयन नवनीलवतरिक्युमुल्कारुण्यमोडष्टविंशतिपर्यये तनयनाय मम प्रार्थना त्रेतायुगे धर्मदेव रक्षार्थमाय जनकनृपवरनुमकलाय निजमायम् जातयाम् पङ्क्तिमुखविनाशक्तिनाय सरसिरुहनयन नडविलध तपस्विनाय सभ्रातृभार्यनाय् वाळुन्दशान्तरे ദശനൻ അവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണ നാൾ സപതിരഘുവരനൊടരുണജനു സാചിൽ സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകലതിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകാന്തികേ കലഹമവനൊടു ഛടിതി തുടരുമവളെത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനൊടുഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ മനുജ്ഞയും ഒരു കപിയോട് ഒരു ദിവസം അടിചട്ടിതി കൊൽക്കിൽ നീയോടി വാങ്ങിക്കൊള്ളുകൊടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേ കാത്തിരുന്നേനിവിടം പല കാലവും രഘുപതിയൊടി നീ ഒരിടരൊഴിയെ നട കൊങ്കാൽ निखिलनिशिचर कुलपतिक्युभरणं निश्चयमे भगवदनुचर भवतु भाग्यं भवानि चु कण्डीडुकदेव त्रिदशकुलरिपुदश पुरवरे दिव्यलीलावने पादपसंगुले ശിം നാമ വൃക്ഷത്തിൻു നിശിചരികൾ നടുവി ലഴലു നിർമ്മലദാത്രിയാം ജാനകി സന്തതം ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയം ബുധിയും കടന്നമ്പ ഭൻ धिपति रघुत्तमं पातु मामस्तु ते स्वस्तिरत्युत्तमोत्तमे लघुमधुरवचनमिति चुल्लि मरणितु लङ्कैल् निन्ु वालं मङ्गयुम् उदकनिधि नडुविल् मरुं त्रिकूडाद्रिमेल्लङ्घितेब्धौ

വികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ദശവദന മാരുതി ലയമായിരിക്കും മമദേവിപ്പേടമെന്നോർത്തുമാരുതി കനകമണിനികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടാൻ ഉടമയുടമസുരപുരി കണി തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലി മുത്തുങ്കോപുരങ്ങളും സഹജ സുത സചിവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദവദന മണിഭവന ശോഭ കാണും വിധവ ദിക്പാലമന്ദിരം വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധവും കുസുമയസുരഭിയുടെ ഭവനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ

കൃഷാത്രിയായും ദയ വിവശം സദാഹൃതി ഭർത്താവു തന്നെ നയനജലവനുഴകിയൊഴുകി പതി നാമത്തെ രാമരാമേത്തി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി ശിരസി കണ്ടു കപി വരൻ കമലമകളിലീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം दिवसगर कुलपति रघुत्तमन् कार्यवुं दीनतैन्निये साधिच्चितिन्नुया इति बलवु मगतळिरिलोर्तु कपिवरनित्तिरिनेरमिरिक्युं दशान्तरे असुरकुलवर निलयनत्तिन् पुरत्तु निन्नाशु शिलघोषशब्दङ्गेल्कायि किमिदमिति सपदि किसलय जय निलीननाय कीडवद्देहं मरच्चुमरुविना विबुधकुलरिपुदशमुखं वरवेत्रयं विस्मयतोडु कंडु असुरसुर निशिजर वरांगना दशवदन ननवरतमकतळिरिलुण्डु तन्देह नाशं भविक्युन्नि तन्नीश्वर न्यान। जगदधिपति सनाधनन् सन्मयन् केवले निर्मलमाय भगवल्पदाम्बुजे

चिदसि मम लिखितमिह मरणसमयं दृढं चिन्दित्छु कंडालतिनिल्ल चञ्जलम् कमलजनु मरियुरुतु करुतु मळवे तुमे कालस्वरूपनामिश्वरं तन्मतम् सततमकतलिरिलिव करुति रघुनादन स्वात्मना चिन्दित्छु चिन्दित्चिरिक्यवे कपिककुलवरन विदय സ്വപ്നം ദശാനനൻ കരാൻ കാമരൂപാന്തൃ ഒരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരമന്ഷ്യ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാദരാൾ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലമവളോടു അഖിലമവളൊടു മാശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചുപോ അതുപൊഴുതിലവനറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ രഘുപതിയുടതുമവനശേഷമറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനേവരും

ിതിവിര കൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണിവലയ ഘടകൂ പുര കാഞ്ചിമുഖാഭരണ രാവമന്തികേ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധവ വിസ്മയമാറുകണ്ടു പുരോഗി विबुधरिपुनिशिज रघुलाधिपन्तं वरवेत्रयम् भीतीयै वन्नितुसीतयम् उरसिजवुमुरुतुडकलालमरचाधिपुण्डुत्तमाङ्गम ताल्ति वेपधुगात्रयै निजरमणनिरुपमशरीरं निराकुलं निर्मलं ध्यानिच्छिरिक्यं दशान्tare दशवदनयुगशरपरवशतया समं देवी समीपे तोळुतिरुडिना